ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അരക്കപ്പ് ചൂടുപാലിൽ അര ടേബിൾ സ്പൂൺ ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വെച്ചിട്ട് ഞാൻ പൊങ്ങാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇനിയൊരു ബൗളിൽ 2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റും അതുപോലെ തന്നെ ഒരു വലിയ മുട്ടയും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പൊടിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മാവ് പോലെ കുഴച്ചെടുക്കാം. ഞാനിത് ഒരു ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴക്കുന്നുണ്ട്. ഇത് കുഴക്കുന്നതിനനുസരിച്ച് അത്രയും നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇനി ഞാൻ ബൗളിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ മാവ് അതിനകത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ മാവ് ഞാൻ ഈ ഓയിലായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിന് കവർ ചെയ്യാം. ഒരു നനഞ്ഞ തുണി വെച്ച് വേണമെങ്കിലും കവർ ചെയ്യാം. ഒരു 2-3 മണിക്കൂർ ഇത് ഡബിൾ സൈസ് ആവുന്നതുവരെ കവർ ചെയ്യണം. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചു കൊടുക്കാം. ഞാനിതൊരു ബോള് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതൊരു ചെറിയ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ, വളരെ തിന്നാവാൻ പാടില്ല. പരത്തിയെടുക്കുമ്പോൾ എല്ലാ വശവും ഒരുപോലെ കട്ടിയിൽ പരത്തിയെടുക്കണം. അടുത്തത് നമ്മൾ ഇത് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ഹോള് വലുതാക്കാൻ ശ്രദ്ധിക്കണം. ബാക്കി വന്ന മാവ് കുഴച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് വീണ്ടും കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ഡബിൾ സൈസ് ആവുന്നതുവരെ കവർ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. ഡോണറ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഞാനിത് മീഡിയം ചൂടിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറേ എണ്ണം ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മുടെ ഡോണറ്റ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ഡോണറ്റും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ട്രഡീഷണൽ ആയിട്ട് പട്ടയും പഞ്ചസാരയും പൊടിച്ചത് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡോണറ്റ് കഴിക്കാറ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചെണ്ണം ചോക്ലേറ്റിലും ഡിപ്പ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് എങ്ങനെ മെൽറ്റ് ചെയ്യണം എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ലൂസായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഡിപ്പ് ചെയ്യാനും ഈസി ആയിരിക്കും. നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.